നമസ്കാരം. രണ്ടു ദിവസം മുൻപ് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ ഓഫീസിലേക്ക് വിരമിച്ച ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ എത്തി. 30 വർഷത്തെ സൈനിക സേവനത്തിനു ശേഷം സൈന്യത്തിൽ നിന്ന് വിരമിച്ച കുഞ്ഞിരാമൻ നമ്പ്യാർ. കണ്ണൂർ സ്വദേശിയായ അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരുവിലാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ കഴമ്പുള്ളതായിരുന്നു. വർഷങ്ങളുടെ സൈനിക സേവനത്തിനു ശേഷം ഒരു പട്ടാളക്കാരൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തി മരണപ്പെട്ടാൽ ആ മുൻ സൈനികന് എന്ത് ആദരവാണ് രാജ്യവും സംസ്ഥാനവും കൊടുക്കുന്നത്? സൈന്യ സേവനത്തിനിടയിൽ മരണപ്പെട്ടാൽ അവർക്ക് ചട്ടപ്രകാരമുള്ള ആദരവുകൾ കിട്ടും. പക്ഷേ വിരമിച്ചു കഴിഞ്ഞ ഒരു സൈനികൻ നാട്ടിലെത്തി വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ടാൽ നാട്ടുകാരും ബന്ധുക്കളുമല്ലാതെ ഭരണകൂടത്തിനെ പ്രതിനിധീകരിച്ച് ഒരാൾ പോലും എത്തില്ല. ആചാരവിടിയില്ല, പുഷ്പചക്രങ്ങളില്ല, അനുശോചനങ്ങളില്ല. സ്വന്തം ജീവൻ പോലും പ്രളയപ്പെടുത്തി മഞ്ഞിലും മഴയിലും വെയിലിലും വർഷങ്ങളോളം മാതൃരാജ്യത്തെ സംരക്ഷിച്ച ഒരു സൈനികന് ആത്മനിന്ദ തോന്നാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? എന്നാൽ ഏതെങ്കിലും പുരസ്കാരം നേടിയ ഒരു സിനിമാ നടനോ സാംസ്കാരിക നായകനോ മരണപ്പെട്ടാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ പാഞ്ഞെത്തും. അനുശോചനങ്ങൾ അറിയിക്കാനും റീത്ത് വയ്ക്കാനും പഞ്ചായത്ത് മെമ്പർമാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരുടെ തിക്കി തിരക്കായിരിക്കും അവിടെ. കാരണം അവിടെയേ ചാനലുകളുടെ ക്യാമറ കണ്ണുകൾ ഉണ്ടായിരിക്കൂ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരുടെയും പൗരപ്രമുഖരുടെയും തള്ളിക്കയറ്റം ഉണ്ടാകുന്നത് ഇത്തരം സെലിബ്രിറ്റികളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് മാത്രമാണ്. അതുപോലെ തന്നെയാണ് തലസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പ്രതിമകൾ. എത്ര ലക്ഷം രൂപയാണ് ഓരോ പ്രതിമകൾക്കും വേണ്ടി ചിലവാക്കുന്നത്? ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ സംഭാവനയാണ് ഒരു സൈനികൻ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. പൊതുപ്രവർത്തകൻ എന്ന ലേബൽ സ്വയം എടുത്തണിഞ്ഞ് നാട്ടിലെ വ്യവസായങ്ങളും പൂട്ടിച്ച് സാധാരണക്കാരുടെ കഞ്ഞിയിൽ പാറ്റയിട്ട് ബക്കറ്റും തൂക്കി പിരിവിന് നടക്കുന്നവൻ മരിച്ചാൽ പത്രങ്ങളിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ വാർത്ത വരും. സാംസ്കാരിക കേരളത്തിന്റെ തീരാ നഷ്ടം. എന്ത് തീരാ നഷ്ടം? ഒരു തീരാ നഷ്ടവുമില്ല. രാഷ്ട്രീയക്കാരൻ മുത്ത് മന്ത്രിയായാൽ അവരുടെ ഔദ്യോഗിക വസതി, ഔദ്യോഗിക വാഹനം, വീട്ടുജോലിക്കാർ, പേഴ്സണൽ സ്റ്റാഫുകൾ, മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ചികിത്സാ ചെലവ്, 6 മാസ ശമ്പളം, വിദേശ സന്ദർശനം, ആജീവനാന്ത പെൻഷൻ, ഇതെല്ലാം നമ്മൾ പൊതുജനങ്ങളുടെ ചെലവിൽ. MLA MPയും അടക്കമുള്ളവരുടെയും കാര്യവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നോക്കുക. കവടിയാർ മുതൽ തമ്പാനൂർ വരെ എത്ര പ്രതിമകളാണ് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്? എത്ര ലക്ഷം രൂപയാണ് ഓരോ പ്രതിമയ്ക്കും വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്? കാക്കയ്ക്ക് കാഷ്ടിക്കാനല്ലാതെ ഈ പ്രതിമകൾ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? എല്ലാ പ്രതിമകളും രാഷ്ട്രീയക്കാരുടേത്. രാജ്യത്തിന് വേണ്ടി പൊരുതിയ, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ച ഒരൊറ്റയാളിന്റെ പ്രതിമ പോലുമില്ല. സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രതിമകൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതാ ഇവരൊക്കെ കാണിച്ച കൊള്ളരുതായ്മകളും അഴിമതിയും ധൂർത്തും കൊടികുത്തിപ്പൂട്ടിച്ച തൊഴിൽശാലകളുമാണ്. സ്വാഭാവികമായും മനസ്സുകൊണ്ടെങ്കിലും പ്രാകിയിട്ടേ പോകൂ ഏതൊരു സാധാരണക്കാരനും. എന്നാൽ ആ സ്ഥാനത്ത് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച ഒരു സൈനികന്റെ പ്രതിമയായിരുന്നെങ്കിലോ? ആ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കും ദേശസ്നേഹമുള്ള ഏതൊരു പൗരനും. ഇപ്പോഴത്തെ പല രാഷ്ട്രീയ നേതാക്കളും മരണശേഷം തങ്ങളുടെ പ്രതിമ എവിടെ സ്ഥാപിക്കണമെന്നുള്ള സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നോക്കൂ, ഒരു സൈനികൻ അവന്റെ ജീവിതത്തിലെ നല്ല കാലത്തിലേറെയും ചെലവഴിക്കുന്നത് കൊടും തണുപ്പും കഠിനമായ ചൂടും സഹിച്ച് വെടിയുണ്ടകൾക്കും ബോംബുകൾക്കും നടുവിലാണ്. ഒരു സൈനികൻ വീരമൃത്യു മരിച്ചാൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട്ട് ദേശസ്നേഹിയാണെന്ന് അറിയിക്കുന്നതോടെ തീരുന്നു നമ്മുടെ കടമ. പുരസ്കാരങ്ങളുടെയും പ്രശസ്തിയുടെയും കോടികളുടെ പ്രതിഫലത്തിന്റെയും നടുവിലാണ് ഓരോ സെലിബ്രിറ്റിയുടെയും ജീവിതം. ആ സെലിബ്രിറ്റി മരണപ്പെടുമ്പോൾ അയാളുടെ സംസ്കാര ചടങ്ങിന് സർക്കാരിന്റെ എല്ലാ ഔദ്യോഗിക ബഹുമതികളും ഉണ്ടാകും. ഇതൊരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് സ്വന്തം ജീവനും ജീവിതവും പണയപ്പെടുത്തി നമ്മുടെ മാതൃരാജ്യത്തിനും നമുക്കും വേണ്ടി നാടുകാത്ത ധീര സൈനികനോടുള്ള അവഹേളനമാണ്. അതുകൊണ്ട് തന്നെ ആദരവ് കൊടുക്കേണ്ടത് രാജ്യത്തിന് വേണ്ടി പോരാടിയ സൈനികർക്കാണ്. അല്ലാതെ ജനങ്ങളുടെ ചെലവിൽ ഉണ്ടുറങ്ങി അപ്പിയിട്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്കോ ശതകോടീശ്വരന്മാരായ സെലിബ്രിറ്റികൾക്കോ അല്ല. മാറ്റി ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. പ്രതികരിക്കേണ്ടത് നമ്മൾ സാധാരണ പൗരന്മാരും.